അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു തൻ്റെ ഹിജാബിയേയും അവളുടെ ഉപ്പയേയും യാത്ര അയച്ചുകൊണ്ട് ഉമ്മയും ഷമ്മാസും വീട്ടിലേക്ക് പോവുകയാണ് അവരെ രണ്ടുപേരെയും അവരുടെ വീട് വരെ കൊടുത്തു ഉപ്പ പലവട്ടം പറഞ്ഞു മോനെ വേണ്ട ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയിക്കോളാം വേണ്ടപ്പാ അതിനെന്താ നമ്മൾ അടുത്ത് വണ്ടിയില്ലേ പിന്നെന്തിരാ മോനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയല്ലേ നിങ്ങൾ ബുദ്ധിമുട്ടായി ഹേയ് അങ്ങനെയൊന്നുമില്ല ഉമ്മക്കും നിർബന്ധമായിരുന്നു നുസീബയെ അവളുടെ വീട് വരെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് പക്ഷേ അവർ വീട്ടിലേക്കൊന്നും കയറിയില്ല ഉമ്മയെല്ലാം കാണുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്താണെന്നറിയില്ല ഷമ്മാസിനെ വല്ലാത്തൊരു ചമ്മല് ഹേയ് ഇതൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എല്ലാം മാറി മറിഞ്ഞ് വന്നിരിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും അന്നൊരിക്കൽ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു മോനെ നീ ഫൈസലിൻ്റെ ആദ്യ ഭാര്യയ അവളെ സംരക്ഷിക്കുമോ എന്ന് പക്ഷേ ഷമ്മാസിനെ അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മ അത് വിവാഹം കഴിക്കാൻ പറ്റില്ല പക്ഷേ അവർക്കുള്ള സംരക്ഷണം ഞാൻ നൽകാം അതിലും എൻ്റെ ഉമ്മ സന്തോഷം കണ്ടെത്തിയിരുന്നു എന്തായാലും വേണ്ടിയില്ല സംരക്ഷിക്കുമല്ലോ അത് മതി എല്ലാം ആലോചിച്ച് ഷമ്മാസിനെ ആകെപ്പാടെ എന്തുക്കെയാകുന്നു പഠിച്ച റബ്ബേ എൻ്റെ ഇത്താത്തയാണല്ലോ ഹേയ് എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയാൻ പക്ഷോനെ എന്തൊക്കെയാണേ ഞാനീ കേട്ടത് സത്യം പറഞ്ഞാൽ വല്ലാതെ അങ്ങ് ചമ്മലായിപ്പോയി പക്ഷേ പിന്നെ അത് അവളെ ഞാൻ ഒരിക്കൽ പോലും കണ്ടില്ലായിരുന്നു പലതവണ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇത്താത്ത അത്രമേ ദീനിയായി നടക്കുന്ന പെണ്ണായത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവരെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം എന്നെ കാണുന്നത് അവർക്ക് തെറ്റാണല്ലോ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല അതുമാത്രമല്ല ചെറിയൊരു ഉണ്ടായിരുന്നു എൻ്റെ ഫൈസൽക്ക അവരെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്നെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും തന്നെയായാലും ആ ഒരു വേദന മനസ്സിനുള്ളിൽ കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ ഇത്താത്തിയുടെ കണ്ണിൽ ഞാനിതുവരെ പെട്ടിട്ടില്ല ഞാനങ്ങൊഴിഞ്ഞു മാറുമായിരുന്നു പലവട്ടം ഒരിക്കൽ ഇത്താത്തിയെ ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഹിജാബി കോളേജിലേക്ക് വരുന്ന ഹിജാബി എൻ്റെ ഇത്താത്തിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പഠിച്ചവൻ്റെ പണിയായിരിക്കും എനിക്കവരെ കാണിച്ചു തരാതിരുന്നത് ഞാൻ കണ്ടാൽ പിന്നെ എൻ്റെ ഇത്താത്തിയാണല്ലോ എന്നുള്ള രീതിയിൽ അവർ ബഹുമാനിക്കും പക്ഷേ എൻ്റെ ഹിജാബി അവൾ എൻ്റെ ഇത്താത്തിയാണെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന തലേദിവസം രാത്രി പത്ത് മണിക്ക് ഷിഫിയുടെ മെസ്സേജ് ഹായ് ഷമ്മാസ് എങ്ങനെയുണ്ട് അലഹമ്മ റാഹത്താണ് ഡിസ്ചാർജ് ആവാനായോ നാളെയാണ് ഇൻഷാല്ല ആഹാ പിന്നെ ആ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ എന്ത് കാര്യം നാളെയാണ് ഞങ്ങളുടെയൊക്കെ എൻട്രൻസ് എക്സാം അതുകൊണ്ട് തന്നെ ഷമ്മാസ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയല്ല നിന്റെ ഹിജാബിക്ക് വേണ്ടി എന്താ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പിന്നെ ഷമ്മാസ് നീ അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് അത് നിന്നോട് ഇതുവരെ ഓപ്പണാക്കി പറഞ്ഞിട്ടില്ല ഞാനെല്ലാം അതറിഞ്ഞ് ഒരിക്കലും എങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഞാനും അതറിഞ്ഞപ്പോൾ വല്ലാതെ ഇനി ഞെട്ടിപ്പോയി എന്താ ഷിഫ എന്തേ പറയുന്നത് അല്ലേ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ വന്ന സമയത്താണ് ആ ഒരു രഹസ്യം അറിയുന്നത് ഷിഫ പ്ലീസ് എന്താ നീ ടെൻഷനാക്കണോ എനിക്ക് ഇനിയും ടെൻഷനാകാൻ വയ്യ എൻ്റെ ഹിജാബിയെ ഞാൻ തന്നെ കെട്ടിക്കൊണ്ടു പോകും അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല ലക്ഷ്യം അവൾ മാത്രമാണ് അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൂട്ടണം എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സ്നേഹമെല്ലാം അവൾക്ക് നൽകണം അവളെ പൊന്നുപോലെ നോക്കണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതാണ് ഈ ഷമ്മാസ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് ഹേയ് എന്താ ഷിഫ എന്തെങ്കിലും വിഷമമുള്ള വാർത്തയാണോ ഷിഫ ആ കാര്യം പെട്ടെന്ന് തന്നെ പറയാതെ മറച്ചു വെച്ചുകൊണ്ടിരുന്നു അറിയാം അത് അറിയുമ്പോൾ ശരിക്കും ടെൻഷനാകുമെന്ന് ഷമ്മാസ് ഞാനൊരു കാര്യം പറയാം നീ ഒരിക്കലും ഷോക്കാവരുത് അതിനിക്ക് ഉറപ്പ് തരണം മാത്രമല്ല നിന്റെ ഉമ്മയോട് പറയുകയും ചെയ്യരുത് ഓക്കെയാണോ ഷിഫ നീ എന്ത് കാര്യമാണ് പറയാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ ഹിജാബിയുടെ കാര്യത്തിൽ ഇനി ഒരിക്കലും അവൾക്കും എനിക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്തായാലും കേൾക്കന്നെ അല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വഴിയിൽ തങ്ങില്ലല്ലോ നീ പറഞ്ഞു ഷിഫ ഷെറായാലും ഹയറായാലും അതനുഭവിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ നീ പറഞ്ഞോ ധൈര്യമായി എനിക്കൊരു കുഴപ്പമില്ല നീ പറഞ്ഞോ അതിനെല്ലാം എൻ്റെ മനസ്സിപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു ഒരുപാടൊരുപാട് വേദനിച്ചു ഇപ്പോഴെല്ലാം അങ്ങ് ശീലമായി നീ പറഞ്ഞോ ധൈര്യമായി ഷമ്മാസ് നീ ഞെട്ടരുത് ഷിഫ പ്ലീസ് പറയുകയാണെങ്കിൽ നീ അത് പെട്ടെന്ന് പറയണം നാളെ എനിക്ക് എൻ്റെ ഡിസ്ചാർജിൻ്റെ ദിവസമാണ് അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോകണം കുറേ ദിവസമായി ഹോസ്പിറ്റലിൽ ഇങ്ങനെ അടച്ചിട്ട് നിൽക്കുന്നു എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം വയ്യ മടുത്തു ഇനി ഇവിടെ ഇങ്ങനെ കിടക്കാന് നീ പറയുകയാണെങ്കിൽ പെട്ടെന്ന് പറയണം ഇനിയും സമയം വൈകി കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ തൊട്ടടുത്തുള്ള ബെഡിലാണ് എൻ്റെ ഉമ്മ കിടക്കുന്നത് ഈ ഫോൺ ഇങ്ങനെ രാത്രി കാലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉമ്മ പറയും മോനെ തലവേദനിക്കും ഫോൺ എടുത്തു വെക്ക് എന്നുള്ളത് അതിനൊന്നും ഇട നീ പറയാനുണ്ടെങ്കിൽ പറയേ എന്തൊക്കെ തന്നെയായി ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഷിഫ പ്ലീസ് പറയോ ഷമ്മാസ് ഒരു സത്യം പറയാനുണ്ട് അതാരും അറിയാത്തൊരു സത്യമായിരുന്നു പക്ഷേ ആ സത്യം അറിഞ്ഞത് ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്ന ദിവസമാണ് അതായത് നിനക്ക് മിണ്ടാനും ഒന്നും അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഞാനും എൻ്റെ ഉപ്പയും ഉമ്മസേബിയും അവളുടെ ഉമ്മയും ഉപ്പയും എളാപ്പയും നിന്നെ കാണാൻ വേണ്ടി വരുന്നു വരുമ്പോൾ ഒരിക്കലും അറിയില്ല അതായത് നീ ഫൈസലിൻ്റെ അനിയനാണ് എന്നുള്ള കാര്യം അവൾക്കൊരിക്കലും അറിയില്ല അവളുടെ വീട്ടുകാർക്കും അറിയില്ല അവളുടെ ആദ്യ ഭർത്താവിൻ്റെ അനിയനാണ് ഷമ്മാസ് എന്നുള്ള കാര്യം അറിയാതെ നിൻ്റെ ഉമ്മയെ അവിടെ വെച്ച് കണ്ടു ഒരിക്കലും അവൾ സ്നേഹിച്ച അവൻ നീയാണെന്ന് ആർക്കും അറിയില്ല ഞങ്ങൾ വേറെ ഇതോ റൂമിലേക്കാണെന്നാണ് കരുതിയത് ആ ഉമ്മയോട് ഞങ്ങൾ ചോദിച്ചു ആരാണിവിടെ എൻ്റെ മോനാണ് ഇവിടെ ഉള്ളത് വരൂ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞ് നിൻ്റെ റൂമിലേക്ക് അവരെ എല്ലാവരെയും ക്ഷണിക്കാണ് ആ ഒരു സമയത്ത് അവർക്ക് റൂമ് മാറിയതാണെന്ന് വരെ വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് അവർ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അതെ അത് ഷമ്മാസായിരുന്നു നീ ആയിരുന്നു തൻ്റെ പൊന്നുമോൻ സ്നേഹിച്ച പെണ്ണിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവളുടെ സാന്നിധ്യമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ തൻ്റെ മോൻ്റെ ഓർമ്മയുടെ പ്രശ്നം റെഡിയാവും എന്ന് ഉമ്മയും കരുതിയിരുന്നു അതുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തിയതും എല്ലാ കാര്യങ്ങളും നിൻ്റെ ഉമ്മ തിരിച്ചറിഞ്ഞു അതെ തൻ്റെ ഫൈസലിൻ്റെ ഭാര്യയാണ് അവളെയാണ് എൻ്റെ ഷമ്മാസ് സ്നേഹിച്ചത് എന്നുള്ള കാര്യം ആ ഉമ്മ തിരിച്ചറിഞ്ഞപ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ വെച്ചു അല്ലാ എൻ്റെ പ്രാർത്ഥന നീ കേട്ടോ പഠിച്ച റബ്ബേ നീ എത്ര കാരുണ്യവാനാണോ എന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ ആ സത്യം തിരിച്ചറിഞ്ഞു തൻ്റെ പൊന്നു മോൻ ഷമ്മാസ് സ്നേഹിച്ച പെണ്ണ് തൻ്റെ ആദ്യത്തെ മരുമകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ആ ഉമ്മ സന്തോഷം കൊണ്ട് വല്ലാതെ അങ്ങ് പുളകിതിയായിപ്പോയി അതാണ് സത്യത്തിൽ സംഭവിച്ചത് അതെ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ നുസൈബയാണ് നീ സ്നേഹിക്കുന്ന ഹിജാബി ഷിഫ ഷമ്മാ ഒരു ഞെട്ടലോടെയാണ് ആ ഒരു വാർത്ത കേട്ടത് അവൻ ഉമ്മയെ നോക്കി പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് സംഭവിച്ചത് ചേ ഞാൻ എന്താ എന്തെങ്ങനെയായിപ്പോയത് ഒരിക്കലും അറിഞ്ഞില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിക്കേ എന്താ റബ്ബ ഇത് പാവം അവളും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതെൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം മയനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ പെണ്ണതിനെ സമ്മതിക്കില്ലായിരുന്നു അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവൾ എന്നെയും കണ്ടിട്ടില്ല ഞാൻ അവളെയും കണ്ടിട്ടില്ല എന്തൊക്കെയാണ് റബ്ബ ഇത് ഒരു പക്ഷേ എല്ലാം പഠിച്ചോൻ എങ്ങനെയായിരിക്കും വിധിച്ചത് എൻ്റെ ഉമ്മ ഇപ്പോഴും പറയാറുണ്ടായിരുന്ന ആ നുസൈബ എപ്പോഴും എപ്പോഴും അവളെ കുറിച്ചാണ് എൻ്റെ ഉമ്മക്ക് പറയാനുണ്ടാവുക എന്തൊരു കാര്യം പറയാണെങ്കിലും എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഉമ്മ പറയും അതെ ചുരുക്കി പറഞ്ഞാൽ ഉമ്മയുടെ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു എന്ന് പറഞ്ഞാൽ മതി അതും എന്നിലൂടെ പടച്ചറബ്ബ്ബെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൻ പിന്നീട് ഷിഫക്ക് ഒന്നും റീപ്പിള കൊടുത്തില്ല ഷിഫക്ക് അത് മനസ്സിലായിരുന്നു എല്ലാം കേട്ട് ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടാകും ഒരിക്കൽ കൂടി അവൾ ഷമ്മാസിനെ മെസ്സേജ് അയച്ചു ഷമ്മാസ് നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഉമ്മക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അവരെ തിരിച്ചു കിട്ടി എന്ന് വിചാരിച്ചാൽ മതി പിന്നെ നിന്നെ ഒരിക്കലും അവൾ കണ്ടിട്ടുമില്ല അവൾ നിന്നെയും കണ്ടിട്ടില്ല പടച്ച റബ്ബാണ് ഇതിനൊക്കെ ഒരു ഹേതുണ്ടാക്കിയത് അല്ലാതെ ഒരിക്കലുമല്ല പിന്നെ ഇത് കേട്ടതിൻ്റെ പേരിൽ ഒരിക്കലും അവളോട് ഉറപ്പ് തോന്നരുത് കേട്ടോ അവളെ ഉപേക്ഷിക്കരുത് അവളുടെ കൂട്ടുകാരി എന്ന നിലയിലല്ല ഞാൻ ഇത് പറയുന്നത് അവളെൻ്റെ പിറപ്പാണ് എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അവളെ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നത് അതെനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു വോയിസ് അവൾ വിട്ടിരിക്കുന്നു ഷമ്മാസ് ഒരു ഞെട്ടലോടെ ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എങ്കിലും അവനത് പുറത്തേക്ക് കാണിച്ചില്ല തൊട്ടടുത്ത ബെഡിൽ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാം എന്നൊരു തോന്നല് അവനറിയാത്ത രീതിയിൽ ആ ഫോണിലേക്ക് തന്നെ നോക്കി ഉമ്മ പറഞ്ഞു ഓനെ ആ ഫോൺ എടുത്തു വെച്ച് കിടന്നോ സമയം നോക്ക് ഇന്ന് രാത്രി ഒന്ന് റിലാക്സ് ആയിക്കെടുക്ക് നാളെ ഇനിയിപ്പോ ഡിസ്ചാർജ് ആണ് ഇനിയിപ്പോൾ എന്ന് എനിക്കന്നെ ഇരിക്കും പണി ഷോപ്പിലും ഫോൺ നോക്കലും അത് നന്നാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആ എടുത്തു വെച്ച് കിടന്ന ഷമ്മാസ് ഒന്നും പുറത്തേക്ക് കാട്ടിയില്ല തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞ നടിച്ചില്ല അവന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ഉമ്മയുടെ മുമ്പിൽ നിന്ന് അത് പുറത്ത് കാണിച്ചാൽ ഹേയ് അത് വേണ്ട ഉമ്മയെ എന്നെ വിഷമിപ്പിക്കണ്ട ഉമ്മക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട് ഒന്നും കരുതി കൂട്ടിക്കൊണ്ടല്ല പക്ഷേ എല്ലാം എൻ്റെ ആക്സിഡൻറ്റോട് കൂടി എൻ്റെ ഹിജാബി എൻ്റെ അടുത്ത് വന്ന് വിളിച്ചാൽ അവൻ്റെ അസുഖമല്ല മാറും എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് ഉമ്മ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയതും എന്നാൽ അള്ളാഹുവിൻ്റെ വിധി എങ്ങനെയായിരുന്നു വെറുതെയല്ല ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് അവർ വന്നു പോയതിനു ശേഷം തന്നെ ഉമ്മയുടെ മുഖം വല്ലാതിങ്ങ് തെളിഞ്ഞിട്ടുണ്ട് എന്തെന്നറിയില്ല ആ കണ്ണുകളിൽ കെട്ടുപോയ ആ വെളിച്ചം അത് നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് ആ കവിളുകൾ തുടിക്കുന്നുണ്ട് പഴയ പോലെ ആ ഒരു ടെൻഷനില്ല ഞാനും കരുതി ഉമ്മാക്കെന്താ ഇത്രയധികം സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് മോനെ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ അല്ലെങ്കിൽ പഠിച്ച റബ്ബ് നമ്മളെ കുറച്ച് പരീക്ഷിക്കും പിന്നെ നമുക്ക് അതിനേക്കാൾ ഇരട്ടി സന്തോഷങ്ങളായിരിക്കും നൽകുക ആ സന്തോഷം എനിക്ക് പിണ്ടടാ അലഹമ്മല്ല ഞാൻ പഠിച്ചവനോട് എത്ര ശ്രദ്ധിച്ചാൽ എനിക്ക് മതിയാവില്ല അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞതായിട്ട് ഓർത്തു പക്ഷേ ആ രാത്രി ഷമ്മാസിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഉമ്മ അറിഞ്ഞിട്ടുണ്ട് സംഭവം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നുള്ളത് പക്ഷേ എന്നോടത് ഉമ്മ തുറന്ന് പറഞ്ഞിട്ടില്ല ഇനി ഒരു പക്ഷേ അവളെങ്ങാനും ഞാൻ ഉപേക്ഷിക്കുമോ എന്ന് ഭയന്നിട്ടായിരിക്കും അള്ളാഹുവേ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു പോയി അവൾ എനിക്ക് സ്വന്തമാക്കണം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റണമെന്ന് ആഗ്രഹിച്ചതാണ് പഠിച്ച റബ്ബേ ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് ഇത് കാണുമ്പോൾ ഒരു പക്ഷേ അവൻ എന്തായാലും ദേഷ്യം വരും എന്നുള്ള കാര്യം അറിയാം അതൊന്നും സാരമില്ല എന്തൊക്കെ തന്നെയായാലും അവൻ ഡൈവോഴ്സ് ചെയ്തതല്ലോ അതുകൊണ്ട് പേടിക്കാറൊന്നുമില്ല ഡൈവോഴ്സ് ചെയ്ത് ഇപ്പോൾ ഒറ്റക്കാണ് എൻ്റെ ജ്യേഷ്ഠന് വേറെ ഭാര്യയുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ധൈര്യമായി തന്നെ എനിക്കവളെ കൈപിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഷമ്മാസ് മനസ്സിൽ വിചാരിക്കുന്നു അവൻ്റെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു ചമ്മലുണ്ട് എങ്കിലും അതെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു പഠിച്ച റബ്ബേ നീ ഉണ്ടല്ലോ എനിക്ക് തുണ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നാൽ ഇന്ന് ആ ഒരു വാർത്ത ഞാൻ അറിഞ്ഞു റബ്ബേ ഇപ്പോഴാണ് എനിക്ക് എന്തൊക്കെയോ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെ തന്നെയാലും ഞാൻ സ്നേഹിച്ച എൻ്റെ ഹിജാബി തന്നെയല്ലേ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരിക്കലും അവൻ്റെ ആരുമല്ല ഇപ്പോൾ അവൾ എൻ്റെ മാത്രമാണ് അല്ല പഠിച്ച റബ്ബയെല്ലാം നീ വിജയകരമാക്കി കൊണ്ട റബ്ബേ ആ രാത്രി പുലർച്ചെയാകാൻ സമയത്താണ് ഷമ്മാസ് ഒന്ന് കണ്ണടിച്ചത് പെട്ടെന്ന് നാലുമണിയായി എണീറ്റ് അവൻ അവിടെ നിന്ന് തന്നെ തഹജിത അനുസ്കരിച്ച് പഠിച്ച റബ്ബിനോട് ഡ്ര ചെയ്തു ഉമ്മയും നേരത്തെ എണീറ്റിട്ടുണ്ട് സാധനങ്ങളെല്ലാം അടക്കിപ്പിറുക്കി വെക്കുന്ന തിരക്കിലൊക്കെയാണ് ഉമ്മ ഉമ്മ നല്ല സ്പീഡാണല്ലോ മോനെ ഇനി ഡിസ്ചാർജിൻ്റെ ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറ്റുമെങ്കിലേ രാവിലെ ആകായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലല്ലോ അവസാനമായി ഷിഫ അയച്ച ആ ഒരു മെസ്സേജ് ഓർത്തു പിന്നെ നാളെയാണ് ഞങ്ങളുടെയൊക്കെ എക്സാം നുസേബിയുടെ എക്സാമിൻ്റെ സെൻറ്ററും എൻ്റേതും മാറ്റമുണ്ട് അവളുടെ എക്സാം സെൻറ്ററിൻ്റെ പേരും സ്ഥലവുമെല്ലാം ആ ലൊക്കേഷൻ അടക്കം അവന് വിട്ടുകൊടുത്തു പറ്റുമെങ്കിലേ അവളുടെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് അവിടെ എത്തിയാൽ അവൾക്ക് നല്ല രീതിയിൽ എക്സാം സന്തോഷത്തോടെ എഴുതാൻ കഴിയുമായിരിക്കും ഷമ്മാസ് പ്ലേസ് ഇതെൻ്റെ അപേക്ഷയാണ് ഇത് കാരണം അവളിപ്പോൾ കുറച്ച് ടെൻഷനിലാണ് ടെൻഷനാകാൻ കാരണം മറ്റൊന്നുമല്ല അതെ ഹുസൈനാജിയുടെ ഭാര്യ അയച്ച ആ ഒരു മെസ്സേജ് അത് ഷിഫക്കും നുസേബക്കും മാത്രമേ അറിയുകയുള്ളൂ അതൊന്നും ഷമ്മാസിനെ ഷിഫ അറിയിച്ചില്ല അതിന് പകരമായി അവൾ പറഞ്ഞത് ഇതാണ് നാളെ പത്ത് മണി ആകുമ്പോഴേക്കും ഒന്ന് കോളേജിൻ്റെ അടുത്ത് എത്തിയിരുന്നെങ്കിലേ അവൾ എന്നെ ഒന്ന് കണ്ടോട്ടെ കണ്ടിട്ട് ഒളന്ന് എക്സാം ഹാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ മനസ്സിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങിപ്പോയിട്ട് നിന്നെ കണ്ട സന്തോഷത്തിൽ അവൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനാവും ഷമാസ് ഇതിൻ്റെ അപേക്ഷയാണ് ഒരിക്കലും തള്ളിക്കളയരുത് എനിക്ക് വേണ്ടിയെങ്കിലും അതൊന്ന് ചെയ്യണം നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ പോവുകയാണെങ്കിൽ തന്നെ ആ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ആ കോളേജിലേക്ക് ഒന്ന് കയറി ഒന്ന് കണ്ടിരുന്നെങ്കിലേ കാണാൻ ശ്രമിച്ചിരുന്നെങ്കിലേ പെരുത്തു നന്ദിയുണ്ടാവും നിന്നോട് ഷമ്മാസ് പ്ലേസ് പറ്റുമെങ്കിൽ ഇത് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതെൻ്റെ ഒരു അപേക്ഷയാക്കി കണക്കിലെടുക്കണം ഒരിക്കലും ഷിഫ പറഞ്ഞ കാര്യം നടക്കുമെന്ന് ഷമ്മാസിന് തോന്നിയിട്ടില്ല കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് ഡിസ്ചാർജ് എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ ഉമ്മ അത് രാവിലെ ആക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല ഉമ്മ പെട്ടെന്ന് റെഡിയാകുന്നേ കണ്ടിട്ടാണ് ഷമ്മാസ് ചോദിച്ചതും മോനെ ഞാനൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് വേം പോവാ വാ ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ ജസ്റ്റ് ഡോക്ടർന്ന് വന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം പോകാം ഉമ്മ എല്ലാം പെട്ടെന്ന് ഒരിക്കൽ റെഡിയാകുന്നുണ്ട് അപ്പോൾ തന്നെ ശബ്ദ രീതിയിലൊരു സംശയമില്ലാതില്ല അതെ ഞാൻ ആഗ്രഹിച്ചതും ഉമ്മ ആഗ്രഹിച്ചതും ഒരേ കാര്യായി കാര്യമായിരിക്കുമോ ഉമ്മാക്ക് ആഗ്രഹമുണ്ടോ ആവോ തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ എക്സാം ഹാളിലേക്ക് കടക്കുന്നതിന് ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് എന്താ അറിയില്ല ഉമ്മ ഇങ്ങോട്ട് പറയുമോ എന്ന് നോക്കാൻ നോക്കാം അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നത് ശരിയല്ലല്ലോ എന്നും ഷമ്മാസ് വിചാരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഷമ്മാസിനോട് ഉമ്മ കാര്യം പറഞ്ഞത് മോനെ നമ്മൾ പെണ്ണുകാളിലൊക്കെ ഏതായാലും അവിടെ മുടങ്ങി ഒരുപാട് പ്രതീക്ഷയോടൊക്കെ കാത്തിരുന്നായിരുന്നു മോനെ ഇന്നാണോ എക്സാം അപ്പോൾ ഹാളിലേക്ക് അങ്ങ് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്നും ഇത് കേട്ടപ്പോൾ ഷമ്മാസിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമായി പഠിച്ചറബേ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഉമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് അതാ നേരെ നുസീബ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന ആ കോളേജിലേക്ക് തിരിക്കുകയാണ് എല്ലാം വളരെയധികം ഭംഗിയായി കഴിഞ്ഞു അവളെ ശരിക്കും കണ്ടു അവളുടെ ക്ലാസ് റൂമെല്ലാം കണ്ടുപിടിച്ചു കൊടുത്തു റാഹത്തായി അവർക്ക് ഭക്ഷണമെല്ലാം വാങ്ങിച്ചു കൊടുത്തു അവർ വീട്ടിലാക്കി കൊടുത്തു വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഷമ്മാസ് ഇതെല്ലാം ഓർക്കുന്നത് പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് നടന്നത് എനിക്കറിയുന്നില്ല ഞാനൊന്നും അറിയില്ല എല്ലാം ഒരു യാന്ത്രികമായി ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഉമ്മ ഷമ്മാസിനെ വിളിച്ചു ഷാമോനെ അല്ല ഈ എന്തപ്പോൾ കുറേ സമയായല്ലോ ആലോചിക്കണത് ഞാൻ എന്താ ഉമ്മ എനിക്കറിയുന്നില്ല എന്താ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ലമ്മ ഞാൻ വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ ഓരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു പക്ഷെ പിന്നീട് ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചമ്മൽ മോനെ എന്താ ആ അവൾ ഉപ്പേ അവിടുന്ന് കണ്ടതുകൊണ്ടായിരിക്കില്ലേ മോനെ ഞാനത് നിന്നോട് പറയാതിരുന്നതാണ് സത്യമായിട്ടും ഇനി നേരിട്ട് കാണുമ്പോൾ കാണട്ടെ എന്നും വിചാരിച്ചു പക്ഷേ അപ്പോഴേക്കും ഷീഫ പറഞ്ഞതുകൊണ്ട് എല്ലാം ഷമ്മാസിനെ മനസ്സിലായിരുന്നു തൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മോഷൻ കാക്കയാണ് എൻ്റെയും അമ്മോഷൻ കാക്കയാകാൻ പോകുന്നത് എന്നുള്ള സത്യം ആ കോളേജിൽ വെച്ച് അവൻ തിരിച്ചറിഞ്ഞു അതുവരെ അതിനെക്കുറിച്ചൊന്നും ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞില്ല ഉമ്മ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ മോനെ അപ്പോൾ നീ അറിഞ്ഞിരുന്നോ ഇല്ലമ്മ ഇല്ല സത്യമായിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ എത്രയോ തവണ ആ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് അകത്തേക്ക് അങ്ങനെ കയറിയിട്ടില്ലെങ്കിലും ഉമ്മയുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ ഉമ്മ ഒരിക്കൽ പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും കണ്ടിരുന്നെങ്കിൽ മോനെ എന്തിനാ കാണുന്നത് അതാണ് പഠിച്ചവൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ടിരുന്നെങ്കിലേ നീ ഒരിക്കലാ പെണ്ണിനെ നോക്കൂല എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് ഇത്താത്തയല്ലേ എന്ന് വിചാരിച്ച് നീ അവളെ ബഹുമാനിക്കും എന്തായാലും പഠിച്ചോം കാരുണ്യവാനാണ് അതെ നിനക്ക് കാണിച്ച് തരാത്ത നന്നായി നീ സ്നേഹിച്ച പെണ്ണും ഞാൻ കൊതിച്ച പെണ്ണും എല്ലാം ഒന്നായിപ്പോയി മോനെ അലഹമില്ല എൻ്റെ കുട്ടി സന്തോഷത്തോടു കൂടി ജീവിക്കണം അവളുടെ കൂടെ നല്ല പെൺകുട്ടിയാണ് ഒരു കുറ്റും കുറവും അവൾക്കില്ല എല്ലാം കൊണ്ട് നല്ലതാണ് നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഈ ഉമ്മ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഉമ്മയും മകനും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ചർച്ച ചെയ്യുന്നു ഉമ്മ ഒരിക്കലും ഇക്കാക്കയുടെ വൈഫാണെന്നുള്ളത് മോനെ എന്തിനാ നീ ഭയക്കുന്നത് അവൾ അവൻ്റെ കൂടെ കുറച്ച് മാസങ്ങൾ ജീവിച്ചിട്ടുണ്ട് എട്ട് മാസത്തോളം പക്ഷേ എൻ്റെ പൊന്നുമോൻ കേട്ടോ ഒരു ദിവസം പോലും അവൻ്റെ അടുക്കൽ അവൾ കിടന്നിട്ടില്ല അത് നീ ഒന്ന് മനസ്സിലാക്കണം ഇപ്പോഴും അവൾ നല്ല കുട്ടി തന്നെയാണ് അതുമാത്രമല്ല പലപ്പോഴും അവൾ എൻ്റെ കൂടെയായിരിക്കും കിടക്കാറുള്ളത് അവന് ഒരു മണി രണ്ടുമണി ആ സമയത്താണ് രാത്രി കയറി വരുക അപ്പോഴെല്ലാം അവൾ ഉറങ്ങിയിട്ടുണ്ടാകും അവളെ അവൻക്ക് ആവശ്യമില്ല അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ ഒരിക്കലും ആ കാര്യത്തിൽ വിഷമിക്കണ്ട ഉമ്മാ ഹേ അങ്ങനെയൊന്നല്ല ഞാൻ ചിന്തിച്ചത് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ ഇക്കാക്കിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് കാണുമ്പോൾ അതെങ്ങനെ സമ്മതിക്കും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കോ എന്ന് ആലോചിച്ചിട്ടാണ് ആഹാ അതൊരു ചോദ്യം തന്നെയാണ് പക്ഷേ അവന് വേണ്ടാത്ത ചിറ്റത്രം ചെയ്തുകൊണ്ടല്ലേ ആ കുട്ടിക്ക് അങ്ങനെ അവളുടെ ഭാവി നഷ്ടപ്പെട്ടത് ഞാനാണോ അവളെ കൊണ്ടാക്കി കൊടുത്തത് എന്താ പറഞ്ഞെന്നോ അവിടെ അടക്കളക്കാരിയായി നിന്നോട്ടെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് അവളെ എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് ഒരിക്കലും കഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ കൊണ്ടാക്കിയത് അവൾക്ക് ആഗ്രഹമുള്ള എക്സാമിനെ ചേർന്നത് അവൾക്ക് പഠിക്കാനുള്ള ക്യാഷൊക്കെ കൊടുത്തത് അപ്പോഴാണ് ഷംമാസ് അത് അതെ പലവട്ടം ഉമ്മയുടെ കൂടെ പല സാധനങ്ങളും വാങ്ങിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോഴൊന്നും താൻ അറിഞ്ഞില്ല താൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് അപ്പോഴാണ് ഷമ്മാസ് അത് അതോർത്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ഐഫോണ് അതെ മൂന്ന് ഐഫോണാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത് അതും ഏറ്റവും പുതിയ സീരീസ് ഒരു നിമിഷം ഞാൻ ആ ഫോൺ കണ്ടപ്പോൾ തിരിച്ചും മറിച്ചും നോക്കി അത്ഭുതപ്പെട്ടു പഠിച്ചവനെ ഞാൻ കൊണ്ടുവന്ന അതേ സെയിം ഫോണ് അതിൽമേ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അതുപോലും ഇതിപ്പോൾ എന്താ സംഭവം ഷമ്മാസ് വിചാരിച്ചു ഒരു പക്ഷേ ഇനിയിപ്പോൾ ഉമ്മക്ക് കൊടുത്തിരുന്ന ആ ഐഫോണ് ഇനിയിപ്പോൾ ഇത്താത്ത ആൾക്കെങ്ങനെ കൊടുത്തു അവൾക്കുമൊന്ന് കൊടുത്തിരുന്നോ ഇനി വേറെ ഇറക്കിങ്ങനെ കൊടുത്ത് അത് ഇവിടെ എത്തിയതാണോ എന്ന് ഷമ്മാസ് സംശയിച്ചിരുന്നു അവൻ തിരിച്ചു മറിച്ചു നോക്കി ശരി തന്നെയാണ് ഇതെൻ്റെ ഐഫോൺ തന്നെ തന്നെ ഞാൻ കൊണ്ടുവന്നത് ഇതെങ്ങനെയോ ബിസിനസ് ചെയ്ത് ഇതാ എൻ്റെ അടുക്കൽ തന്നെ എത്തിയിരിക്കുന്നു ഐഫോണിനെ കുറിച്ച് ഒന്നും അറിയാത്ത നുസൈബ ഷിഫയെയും കൂട്ടി അതൊന്ന് റെഡിയാക്കുവാൻ വേണ്ടി ഷമ്മാസിൻ്റെ മൊബൈൽ ഷോപ്പിലേക്ക് വന്നതായിരുന്നു അപ്പോഴാണ് അവന് സംശയം കൊടുങ്ങിയത് ഹേയ് അത് ചിലപ്പോൾ ആർക്കും കൊടുത്തത് അവർ വിറ്റോ അങ്ങനെ എന്തെങ്കിലും അവർ വാങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അതാ ഷമ്മാസ് അവൾക്ക് റെഡിയാക്കി കൊടുക്കുന്നു ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ചെറുതായൊരു സ്നേഹം പൂവിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു ഒരിക്കലും യാഥാർത്ഥ്യമാകുമെന്ന് കരുതിയിട്ട് പോലുമില്ല ആ കഥകളെല്ലാം ഷമ്മാസ് ഓർത്തു അതെ അതെൻ്റെ ഉമ്മ തന്നെയായിരിക്കും കൊടുത്തത് പഠിച്ചറബ്ബേ എന്തൊക്കെയാണ് ഞാൻ അറിയുന്നത് എനിക്കൊന്നും അറിയുന്നില്ല എൻ്റെ ഉമ്മ തന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടാവുക പ്രത്യേകമായി ഞാൻ കൊണ്ടുവന്ന ആ പർദ്ദുകളും എന്തൊക്കെയോ സാധനങ്ങൾ അതൊക്കെ എൻ്റെ ഉമ്മ മാത്രമാണ് അവിടെ എത്തിച്ചത് മറ്റാരും അല്ല എൻ്റെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട മരുമകളല്ലേ എൻ്റെ ഹിജാബി അതുകൊണ്ട് ഉമ്മ തന്നെയാണ് അതെല്ലാം കൊടുത്തിട്ടുള്ളത് ആ കാര്യം ആലോചിച്ചിട്ട് ശരിക്കും ഷമ്മാസിന് ചിരി വരികയാണ് ഹോ ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു ആരുടെയും കയ്യിൽ നിന്നങ്ങനെ വിറ്റ് ബിസിനസ് ചെയ്തെത്തിയതായിരിക്കും എന്ന് വരെ വിചാരിച്ചു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്നുള്ള കാര്യം അറിഞ്ഞില്ല ഒരിക്കലും എന്താടാ എന്തു ഒറ്റയ്ക്ക് ചിരിക്കുന്നത് എന്താ തമാശ പറയടാ ഉമ്മയും ചിരിക്കട്ടെ ആ കഥ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ അവൾ പഠിക്കുന്ന ആ കോളേജിൻ്റെ അടുക്കൽ അവിടെ ഞങ്ങളുടെ ഷോപ്പ് അവിടെ തന്നെയാണല്ലോ അത് കോളേജിലെ പിള്ളേർ ഓരോ ഫോണൊക്കെ ആയിട്ട് കൊണ്ടുവരുമല്ലോ ഒരിക്കൽ ഉമ്മ കൊണ്ടുവന്നത് ഞാൻ കൊണ്ടുവന്ന ഞാൻ മൂന്ന് ഐഫോൺ കൊണ്ടുവരുന്നല്ലോ അതിൽ ഒരു ഐഫോണാണ് അത് അതെനിക്ക് തോന്നി അതേ സെയിം തോന്നി തിരിച്ചും മറിച്ചും നോക്കി അതെ ഞാൻ അവിടെ നിന്ന് ഒട്ടിച്ച സ്റ്റിക്കറിൻ്റെ ഒരു ഭാഗം പോലും അതിലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഡൗട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ആരപ്പം ഇത് ഇത്ര പെട്ടെന്ന് വിറ്റത് എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു ഉമ്മയുടെ മനസ്സിൽ ചെറുതായി ആ ഓർമ്മ വരുന്നു മോനെ എന്നിട്ട് ഉമ്മ ആ ഫോണ് കൊണ്ടുവന്നത് അവളും ആ ഷിഫ എന്ന പേരിൽ അവളുടെ ഫ്രണ്ടുണ്ടല്ലോ അവളുമായിരുന്നു ആ ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നത് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതെങ്ങനെ ഇവിടെ എത്തി അത് കേട്ട് ഉമ്മക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല മോനെ അത് എന്താണെന്നറിയില്ലടാ എന്ത് കിട്ടിയാലും അവൾക്ക് കൊടുക്കണം അവൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് അന്ന് എൻ്റെ മോനെൻ്റെ കയ്യിൽ ഫോൺ വന്നപ്പോഴേ ഉമ്മാക്ക് ചെറിയൊരു ഫോൺ പോരെ വിളിക്കാനൊക്കെ ഒന്ന് ഉമ്മ പിന്നെ അങ്ങനെ അങ്ങട്ട് ഐഫോണൊന്നും ഉപയോഗിച്ചൊന്നും ഉമ്മാക്ക് പരിചയമില്ല ഞാൻ വിചാരിച്ചത് എന്തിനാ പഠിച്ചോ എനിക്കിത് എൻ്റെ കുട്ടിക്ക് കൊടുത്താൽ അതല്ലേ ഏറ്റവും നല്ലത് ഏതായാലും ഓൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി എന്നെ കഴിയണം എന്തെങ്കിലും കൊടുക്കല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് മോനെ സത്യം മോൻ കൊണ്ടുവന്ന പർദ്ദയും മോൻ കൊണ്ടുവന്ന ഫോണും ഒരുപാട് സാധനങ്ങളും ഒക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തയച്ചേക്കായിരുന്നു സത്യമായിട്ടും ഉമ്മ അപ്പം നിങ്ങളും നിങ്ങളെ മരുമകളും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണല്ലേ മോനെ എന്താ ഞാൻ പറയാം എനിക്കറിയുന്നില്ല എനിക്ക് ഓളോട് മോളെ സ്നേഹമാണോ അറിയില്ല എൻ്റെ കുട്ടിയെ പോലെ എൻ്റെ ഒരു മരുമകളെ സ്ഥാനത്ത് അവൾ ഞാൻ നോക്കിയിട്ടെന്നെ അല്ല മരുമകളാന്നുള്ള ചിന്ത പോലും എനിക്കില്ല എൻ്റെ മോളെ പോലെയാണ് കാരണം ഓൾ എന്നെയും നോക്കിയത് അങ്ങനെ തന്നെ ആയിരുന്നു വയ്യാത്ത സമയത്ത് ഓൾ മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഹേ ഉമ്മാങ്ങൾക്കരയില്ലേ നിങ്ങളെ സന്തോഷം ഉണ്ടല്ലോ അത് മതി എനിക്ക് ഉമ്മാൻ്റെ ഒരു സന്തോഷം കണ്ടാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു പോരേ എൻ്റെ ഉമ്മക്ക് ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പെണ്ണ് ഉമ്മ വിചാരിച്ച പെണ്ണ് തന്നെയാണല്ലേ ഉമ്മക്ക് സന്തോഷമായോ മോനെ അല്ലഹംതിരില്ല അല്ലാൻതിരില്ല മോനെ പഠിച്ചവനോട് എങ്ങനെ നന്ദി പറയണം എനിക്കറിയണില്ല എൻ്റെ കുട്ടി എന്നാലും എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് പറയണമെന്നുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഒളിച്ചു വെച്ചതാണ് ഇപ്പം നീ പറഞ്ഞപ്പോൾ പറയുന്നത് മാത്രം എൻ്റെ പൊന്നു മോനെ എന്താണ് സംഭവിച്ചത് സംഭവിച്ചെനിക്കറിയില്ല എല്ലാം പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം തന്നെ അല്ലാതെ എന്തല്ലേ ഉമ്മ നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഒരു സന്തോഷം ഉണ്ടാകട്ടെ എൻ്റെ ഉമ്മയുടെ കണ്ണുകളെ നിറയുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എപ്പോഴും ചിരിക്കുന്ന ആ പുഞ്ചിരിക്കുന്ന മുഖം ആ പുഞ്ചിരിക്കുന്ന ഐഷുമ്മയാണ് എനിക്കിഷ്ടം പിന്നെ നമ്മളെ മൊബൈൽ ഷോപ്പിൻ്റെ രണ്ടാം ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഒക്കെ സെറ്റാക്കണ്ടേ മോനെ പഠിച്ച മോനെ എന്തായാലും വേണ്ടില്ല എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ ആദ്യം അമ്മക്ക് നിൽക്കാണ്ട് കഴിക്കട്ടോ അത് കഴിഞ്ഞിട്ട് ബായി മതി ഇനി ബാക്കിയുള്ള ഉദ്ഘാടനം എന്തൊക്കെ തന്നെ അത് മതിയോ ഉമ്മ രണ്ടാമത്തെ മൊബൈൽ ഷോപ്പിനെയും എന്താ പേര് കണ്ടത് ഐഷാസ് മൊബൈൽസ് തന്നെ ആക്കട്ടെ അത് നല്ല വർക്കത്തുണ്ട് മോനെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇത് കേൾക്കുമോ എന്തുമ്മ എനിക്കൊരാഗ്രഹം എന്താ എൻ്റെ ഉമ്മ പറഞ്ഞാൽ അത് സാധിപ്പിച്ചാൽ തരുമല്ലോ എനിഷല്ല ഇപ്പം കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ സാധിപ്പിച്ച് പഠിച്ചൊന്നു തന്നെ സാധിപ്പിച്ചെന്നു ഒരിക്കലും ഞാനും അറിയില്ല ഉമ്മയും അറിയില്ല അവളും അറിയില്ല ഇങ്ങനെയൊക്കെ ആയില്ലേ പിന്നെന്താ മോനെ എൻ്റെ കുട്ടിൻ്റെ പുതിയ മൊബൈൽ ഷോപ്പിന് പേര് ഹിജാബി എന്നിട്ടോ ഹിജാബീസ് മൊബൈൽസ് പോരെ എന്താ ഉമ്മ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണ് അങ്ങനെ ആക്കാം മോനെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് എനിക്ക് എന്താ എൻ്റെ മുസൈബമോളും ഫൈസലും ഒന്ന് ശരിക്ക് നല്ല രീതിയിൽ ജീവിച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഉമ്രയൊക്കെ നേർച്ചു കയറുന്നിരുന്നു അന്ന് പക്ഷെ അതൊന്നും നടന്നിയില്ല എന്തായാലും എൻ്റെ മരുമകളായിട്ട് വീണ്ടും അവൾ തിരിച്ചു വരുന്നുണ്ടല്ലോ അപ്പം ഇൻഷല്ല നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് മൂന്നാൾക്കും നമുക്ക് പഠിച്ച അമ്പിൻ്റെ കൗബാഷെരീഫ് കാണുവാൻ വേണ്ടി പോകണം അവിടെ നമുക്ക് ഉമ്ര ചെയ്യണം മദീനത്ത് പോകണം ഒക്കെ ഉമ്മാൻ്റെ ആഗ്രഹമാണ് അവളെയും കൂട്ടി ഉമ്മ ഇൻഷാല്ല എൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്ക് ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു ഉമ്മ ഉമ്മാൻഷാ എന്തൊക്കെ തന്നെയാലും നിക്കാഹ് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് പേർക്കും പോകണം പോരെ മോനെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് കരയാൻ പാടില്ല കരയാൻ പാടില്ല എന്തിനാ കരയുന്നത് എൻ്റെ പൊന്നുമ്മ മോനെ അത് എനിക്ക് സന്തോഷം കൊണ്ടാടാ എനിക്ക് സഹിക്കാൻ കഴിയണില്ല ഈ ഒരു സംഗതി ഉമ്മ ഇനിയുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് കരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് ഇൻഷാല്ല എൻ്റെ ഉമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അവൾക്ക് പാസ്പോർട്ടൊന്നും ഉണ്ടാവില്ലല്ലോ പാസ്പോർട്ടൊക്കെ എടുത്ത് പെട്ടെന്ന് വിസയൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഒരു ആറ് മാസം നമുക്ക് കണ്ട് സൗദി അറേബ്യയിൽ പോയാണ് നിൽക്കുക ഓക്കെ ഉംറയും കഴിഞ്ഞ് എന്നാൽ നമുക്ക് എൻ്റെ കാര്യങ്ങൾ സെറ്റാക്കുകയും ചെയ്യാം അവിടെ കുറച്ചുകൂടെ ഷോപ്പിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മയും മരുമകളും ആ റൂമിൽ നിന്നോളൂല്ലേ മോനെ ഇരിക്കണ മുമ്പിൽ കാല് കിട്ടില്ലടാ നമുക്ക് ഫസ്റ്റ് നിൽക്കാഹാണ് കഴിക്കുക എന്നാലും എനിക്ക് സമാധാനമുള്ളൂ ഇനിയും എനിക്ക് തോന്നുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക പറ്റുമോ എന്നൊക്കെ ഉമ്മ ഹേയ് ഒന്നുമില്ല എൻ്റെ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞല്ലോ എനിക്കത് മതി ഇനിയിപ്പോൾ മരിച്ചാലും വേണ്ടിയില്ല മോനെ എന്താ ഈ പറഞ്ഞത് അങ്ങനെ ഒന്നും പറയലെ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കണില്ല ഞാനുണ്ടാകുമ്പോൾ എൻ്റെ കുട്ടി ഏയ് അതല്ലോമ്മാ എൻ്റെ ഉമ്മയുടെ ഉമ്മയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ ഇതുവരെ എങ്കിലും അത് മതി എനിക്ക് സന്തോഷത്തോടെ ഷമ്മാസും ഉമ്മയും അതാ അവരുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നുസൈബ നൂർ ഫാത്തിമ എന്ന് പറയുന്ന രണ്ട് സ്റ്റോറികൾ പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പല തെറ്റുകളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ എനിക്ക് ചിലപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ അങ്ങനെ തെറ്റ് തിരുത്താനും കഴിയാത്തത് അപ്പം എൻ്റെ മാന്യമായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ അതൊക്കെ ക്ഷമിക്കണം തെറ്റുകളൊക്കെ തിരുത്തി അത് കേൾക്കണം കേട്ടോ ഇൻഷാല്ല നമുക്ക് കാണാം നിൻ്റെ ബാക്കി അപ്പോൾ എല്ലാവർക്കും അസലാ വാലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു